சீசன் 2. ചിരിയുടെ പിച്ച് ഒരുങ്ങിക്കഴിഞ്ഞു. കൗണ്ടർ ബോൾസും വിക്കറ്റ്സും കൊണ്ട് ഇനി ഈ ഗാലറി നിറയാൻ പോവുകയാണ്. വെൽക്കം ടു എ സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് ലോക ക്രിക്കറ്റിന് കൊച്ചു കേരളം നൽകിയ വലിയ സംഭാവനയാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം ദ വെരി ഡെഡിക്കേറ്റഡ് സഞ്ജു വി സാംസൺ. ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് താരം ഇവിടെ നമ്മുടെ അതിഥിയായി എത്തുന്നു. വളരെ സന്തോഷം സഞ്ജു. ഞങ്ങളെല്ലാവരും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരാണ്. പ്രത്യേകിച്ച് കൊച്ചു കേരളത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായ സഞ്ജുവിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. തിരുവനന്തപുരത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് താരമായി വളർന്നിരിക്കുന്നു. ആ വളർച്ചയിൽ പിന്നിട്ട വഴികളിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുങ്ങി ചുരുങ്ങി. ആദ്യം തന്നെ സാറ് പറഞ്ഞ പോലെ അത്രയും വലിയ ക്രിക്കറ്റർ അല്ലെങ്കിൽ അത്രയും വലിയ സ്റ്റാർ ആയെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഇന്ത്യയിൽ ഒരു മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഡ്രീം ഭയങ്കര വലിയ ഡ്രീമാണ്. അപ്പോൾ അത് എത്താൻ വേണ്ടി ഇപ്പോൾ തുടക്കം പോലും ആയിട്ടില്ല. പിന്നെ എൻ്റെ ജേണി നോക്കുമ്പോൾ ഏറ്റവും നന്ദി പറയാനേ കുറേ ആൾക്കാരുള്ളൂ. കാരണം ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് എൻ്റെ അച്ഛനമ്മയ്ക്കാണ്. ഇന്ത്യ എന്നുള്ളൊരു കൺട്രിയിൽ വേൾഡിലെ ഏറ്റവും നമ്പർ വൺ ക്രിക്കറ്റ് ടീമാണ്. അപ്പോൾ അവിടെ മില്യൻസ് ഓഫ് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ആ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവർ വിശ്വാസം തന്നത് എൻ്റെ കൂട്ടുകാരും എൻ്റെ അച്ഛനുമാണ്. അപ്പോൾ എനിക്കും ഒരിക്കലും തോന്നിയിട്ടില്ല എന്നെ കൊണ്ട് ഇന്ത്യ ടീമിൽ കളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഐ പി എല്ലിൽ കളിക്കാൻ പറ്റുമെന്ന്. എനിക്ക് അങ്ങനെ ആ ഒരു ആത്മവിശ്വാസം നൽകിയ ആൾക്കാർക്ക് ഞാൻ നന്ദി പറയാൻ എപ്പോഴും ചെയ്യാറ്. ഓക്കെ, സഞ്ജു എന്ന പ്ലെയറിനെ ഷേപ്പ് ചെയ്യുന്നതിൽ ഈ ഹ്യൂമർ അല്ലെങ്കിൽ കോമഡി എന്തുമാത്രം പങ്കുവച്ചിട്ടുണ്ട്? നിങ്ങളുടെ വളരെ എന്താ പറയുക, ടെൻഷൻ നിറഞ്ഞ ജീവിതമാണ്. കോമഡി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മുടെ ലൈഫിൽ. എല്ലാവരുടെയും ലൈഫിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ നമ്മൾ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10-15 പേര് ഒരു ടീമിലെ ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഫുൾ കളിയാക്കി അങ്ങനെ ഇങ്ങനെ മറ്റേ കോച്ചിനെ കളിയാക്കി അത് ടെൻഷൻ ഫ്രീ ആയിരിക്കണം. അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞ ഷോ തന്നെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതൊരു വലിയ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ കോമഡി സ്റ്റാർസൊക്കെ കാണാറുള്ള സഞ്ജുവിനോട് ഒരു ഒരു കുസൃതി ചോദ്യം. ഒരു ചെറിയ ക്രിക്കറ്റ് ടീം, ലോക്കൽ ക്രിക്കറ്റ് ടീം എന്ന് തന്നെ വിചാരിച്ചോളൂ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്രിക്കറ്റ് ടീമിൽ ആരെയായിരിക്കും ബാറ്റ് ചെയ്യാൻ ഏൽപ്പിക്കുക, ആരെയായിരിക്കും ബൗൾ ചെയ്യാൻ ഏൽപ്പിക്കുക, അമ്പയറിംഗ് ആരെയായിരിക്കും ഏൽപ്പിക്കുക, വിക്കറ്റ് കീപ്പിങ്ങിന് ആരെയായിരിക്കും ഏൽപ്പിക്കുക, നമ്മൾ നാല് പേരിലും നാല് ഒരു ജോബ് എൻട്രസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ ടീമിന്റെ സെലക്ടർ ആണല്ലേ, അപ്പോൾ സെലക്ട് ചെയ്യേണ്ട ശ്വേത മാം എന്തായാലും ഫാസ്റ്റ് ബോളർ ആയിരിക്കും. ജഗദീഷ് സാർ നമ്മുടെ ബാറ്റ്സ്മാൻ ആയിരിക്കും, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ട്. അപ്പോ ചേച്ചി നമ്മുടെ അല്ലല്ല ഓപ്പണിംഗ് ബാറ്റ്സ്മാനോട് ഒരാളും കൂടെ വേണമല്ലോ. നമ്മൾ രണ്ടുപേര് ഓപ്പണിംഗ് പറ്റിക്കൽ പാട്ട് പാടി ഓപ്പൺ ചെയ്യാം. നമ്മുടെ സ്പിന്നർ ആയിട്ട് എടുക്കാമെന്ന് തോന്നുന്നു. സ്പിന്നർ ആണ് ഇത്, ഫാസ്റ്റ് ബോളർ ഇത്, സ്പിന്നർ. സഞ്ജു, ഞാനിതിപ്പോ ചോദിച്ചപ്പോ കൂടുതൽ ആലോചിക്കാതെ, അയ്യോ ഇങ്ങനെയൊക്കെ ആലോചിക്കാതെ ആ സ്പോട്ടിൽ തന്നെ മറുപടി പറഞ്ഞപ്പോ ഒരു മനസ്സില്
ആ മനസ്സിൽ നല്ല ഹ്യൂമറുണ്ട്, കോമഡി ഉണ്ടെന്നുള്ളതാണ്. ഇന്നത്തെ കാര്യങ്ങളെല്ലാം തന്നെ സഞ്ജുവിന് ഞങ്ങൾ സമർപ്പിക്കുകയാണ്, സഞ്ജുവിനെ രസിപ്പിക്കാൻ. പ്രേക്ഷകർക്കൊപ്പം ഞങ്ങളുടെ അതിഥിയായ സഞ്ജു എല്ലാ കാര്യങ്ങളും രസിച്ചിരുന്ന് കാണണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓഡിയൻസ് ആ ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര മേലില ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും അവിടുത്തെ കുടുംബങ്ങളുമാണ്. സ്വാഗതം. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഏഷ്യ കപ്പിൽ പാകിസ്ഥാന് ഓപ്പോസിറ്റ് ആയിരുന്നു പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു എക്സ്പീരിയൻസ്, കാരണം കയറുന്നതിന് മുമ്പ് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലേ, ബിക്കോസ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ സോഫാർ വലുതായിട്ടൊന്നും ക്ലാഷസ് ഇല്ല എങ്കിൽ ഇന്ത്യൻസിന്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മാച്ചാണ്. സോ അതിന്റെ എന്തെങ്കിലും ഒരു എന്തൊരു എക്സ്പീരിയൻസ് നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അണ്ടർ 19 നമ്മുടെ ഇന്ത്യ ടീമിനെ റിപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ പാകിസ്ഥാനെതിരെ 2 പ്രാവശ്യം ഫൈനൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ 1 പ്രാവശ്യം അത് ടൈ ആണ് ആയത്. അപ്പോൾ അത് ഞാൻ എൻ്റെ അണ്ടർ 19 ലാസ്റ്റ് ഇയർ ആയപ്പോൾ ഞാൻ റിപ്രസെൻ്റ്, ഞാൻ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ. അപ്പോൾ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ ചേർന്ന കളി. അപ്പോൾ അവിടെ കുറേ നമ്മുടെ കുറേ മലയാളികളുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഞാനായിരുന്നു മലയാളി. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുമ്പോഴും ഓരോ 4-ഉം 6-ഉം അടിക്കുമ്പോഴും എല്ലാവരും ഭയങ്കര ചെയറിങ്ങും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാച്ചിൽ എനിക്ക് 100 സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ആ ഒരു മാച്ചിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് വേണ്ടി ഒരു 100 സ്കോർ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ എന്ന് വെച്ചാൽ. സഞ്ജുവിൻ്റെ അച്ഛനും അമ്മയാണ് ഏറ്റവും വലിയ സഞ്ജുവിൻ്റെ സപ്പോർട്ട് എന്ന് എനിക്കറിയാം. ബിക്കോസ് സഞ്ജുവിനെ ഇപ്പോൾ നമ്മൾ വിളിച്ചാൽ പോലും ആദ്യം ഫോൺ എടുക്കുന്ന സഞ്ജുവിൻ്റെ ഫാദറാണ്. സോ എപ്പോഴെങ്കിലും ഗ്യാലറിയിൽ രണ്ടുപേരും വന്നിരുന്ന സഞ്ജുവിൻ്റെ ഒരു കളി നേരിട്ട് കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു, അച്ഛൻ വന്ന് കളി കാണാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഔട്ടായി പോകും. അപ്പോൾ കുറേ വർഷം വരെ അച്ഛൻ കളി കാണാൻ വന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഞാൻ ചാമ്പ്യൻസ് ലീഗ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ ഫൈനൽ മാച്ചായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ലൈഫിൽ ഇനി ഉണ്ടാവുമോ ഇല്ലയെന്ന് പറയാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ അച്ഛനും അമ്മയും ചേട്ടനെയും കളി കാണാൻ വിളിച്ചിരുന്നു. അപ്പോൾ ആ ഒരു മാച്ചിൽ ഞാൻ നല്ലപോലെ സ്കോർ ചെയ്തു, ഒരു 60. സച്ചിൻ സാറൊക്കെ ഓപ്പോസിറ്റ് കളിക്കായിരുന്നു, ഞാൻ രാഹുൽ ദ്രാവിഡിൻ്റെ കൂടെ ബാറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു വലിയ ഓർമ്മയായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛനമ്മ കളിയാണ് വന്നപ്പോൾ ആ കളി നന്നായിട്ട് കളിച്ചു. ഈ ദ്രാവിഡും സഞ്ജുവായിട്ട് ഒരു കോംബോ ഉണ്ട് എന്നൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ സൈറ്റ്സിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സോ എങ്ങനെയാണ് രാഹുൽ ദ്രാവിഡുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ? കോമ്പിനേഷൻ അത് ഒരു വലിയ ഭാഗ്യമാണ്, ജീവിതത്തിൽ ഏറ്റവും ഉണ്ടായ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ സെലക്ഷൻ, എന്നെ ശ്രീശാന്ത് ഏട്ടനാണ് ആദ്യം സെലക്ഷന് കൊണ്ടുപോയത് നമ്മുടെ രാജസ്ഥാൻ റോയൽസിൽ. അപ്പോൾ രാഹുൽ സാർ അവിടെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നല്ലപോലെ കളിക്കുന്ന കണ്ട് രാഹുൽ സാർ എന്നെ ടീമിലെടുത്തിട്ട് എന്നിട്ട് ആ സമയം മുതൽ തുടങ്ങിയ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പോഴും അത് കൂടെ ഉണ്ട്. സഞ്ജു എന്നെ അറിയാം എനിക്കറിയാം. പിന്നെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് അല്ലേ പ്രാക്ടീസ് ചെയ്യണം? അതെ, അവിടെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ അവിടെ വന്നിരുന്നു പ്രാക്ടീസ് ചെയ്യണം. ഈ പല്ല് കണ്ട അന്ന് അടിച്ചു പൊട്ടിച്ചതാ. അപ്പോഴ് ഞാനും ഇന്ത്യൻ ടീമിൽ കയറാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എന്തായാലും നമ്മളെ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ കയറിയില്ലേ? അതെ അതെ. എന്റെ കോച്ചിനെ അറിയാമോ? ഇല്ല. ത്രിലോക് ഉഗ്രം കോച്ചാണ്. സാർ പോകുന്നു. അതോ അതോ കോച്ചിന് ഫസ്റ്റ് ബോള്. പഠിച്ചു അല്ലേ? പഠിച്ചു. വെരി ഗുഡ്. ഒരുപാട് പ്രാക്ടീസ് ചെയ്തെന്ന് തോന്നുന്നു. രാത്രി വരൂ. എന്റെ ശിഷ്യനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലേ. എന്റെ പേര് ത്രിലോക് എന്നാണ്. ഞാൻ പിന്നെ പ്രൊഫഷണൽ കോച്ചാണ്, ഒരുപാട് കളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും അറിയാൻ വഴിയില്ല, കാരണം നിങ്ങൾക്ക് അന്ന് ഇത്രയേ ഉള്ളൂ. എന്റെ ഇന്നിങ്സ് തുടങ്ങുന്നത് 96 അന്നായിരുന്നു കല്യാണം. പിച്ച് അല്പം മോശമായിരുന്നു, ഭാര്യ ഭയങ്കര പ്രശ്നക്കാരിയാണ്. മൊത്തം ബൗൺസും യോർക്കറുകളായിരുന്നു, അഴിയും തെറിയും എപ്പോഴും ഉണ്ട് കേട്ടോ. ഇതിനിടയിൽ എനിക്ക് 2 wickets കിട്ടി, രണ്ട് മക്കൾ കിട്ടി. രണ്ട് മക്കൾ ഒന്ന് നോബോളായിരുന്നു, ഒന്ന് അപ്പുറത്തെ രവീന്ദ്രൻ എന്നായിരുന്നു. നോബോളായിരുന്നു. ഇതിനിടയിൽ ഞാൻ പാകിസ്ഥാനുമായിട്ട് ഒന്ന് കൊരുത്തു, അമ്മാവനായിട്ട് അടിയുണ്ടായി, എന്റെ മിഡിൽ സ്റ്റംപ് പോയി. അതറിയാലോ, അത് പറയേണ്ട കാര്യമല്ലല്ലോ. ഞാൻ 4 ദിവസം ഡ്രസ്സിംഗ് റൂമിലായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ അപ്പീൽ കൊടുത്തു, അപ്പീൽ ഞാൻ നന്നായിട്ട് ചെയ്തു. അവിടെ കിടന്ന് അപ്പീൽ എന്ന് പറഞ്ഞാൽ കോടതിയിൽ കേസ് കൊടുത്തു. ണ്ടായാലും നല്ല ബാറ്റ്സ്മാൻ ആണെന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ടോ?
അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. അത് ഫുട്ബോൾ പ്ലെയേഴ്സ് ഓക്കെ. ക്രിക്കറ്റൊക്കെ എങ്ങനെയാവാം? വയറുള്ളവരും അടിക്കും, വയറില്ലാത്തവരും അടിക്കും. ഓക്കെ, സഞ്ജുവിനോട് ചോദിക്കുക, ടെസ്റ്റ് ആണോ? സഞ്ജുവിന് ടെസ്റ്റ് ആണോ? ഉണ്ടാണോ ഏറ്റവും ഇഷ്ടം? വൺ ഡേ ആണ് ഇഷ്ടം കൂടുതൽ. എനിക്ക് ടെസ്റ്റാണ് ഇഷ്ടം. എന്താ വെച്ചാൽ അഞ്ചു ദിവസം അവളെ മുഖം കണ്ടല്ലോ. നിങ്ങൾ എന്താ ഇന്ന് വന്ന ആ റീസൺ പറയൂ. അല്ല, ഞാൻ വേറെ സംഭവട്ടെ, എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാണ്. ക്രിക്കറ്റിനെ കുറിച്ച്, ഈ ക്രിക്കറ്റ് കണ്ടുപിടിച്ച രാജ്യം ഏതാ? ഇംഗ്ലണ്ട്. ആരാണ് പറഞ്ഞത്? ഞാനാ പറഞ്ഞേ. അങ്ങനെ പറയരുത്, നിങ്ങൾ അങ്ങനെ പറയരുത്. സഞ്ജു, സഞ്ജു നല്ലൊരു കളിക്കാരാണ്, നല്ലൊരു പ്ലെയറാണ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ പറഞ്ഞു പറ്റിച്ചിരിക്കുക. ആദ്യം അത് പഠിക്കാം. ആരാണ് അപ്പൊ ക്രിക്കറ്റ് കണ്ടുപിടിച്ചത്? നമ്മളെ കേരളം. കുട്ടിയും കോലും കളി അറിയാമോ? ആ, എനിക്കറിയാം. കുട്ടിയും കോലിൽ നിന്നാണ് ക്രിക്കറ്റ് കണ്ടുപിടിച്ചത്. അതായത് ഇന്ന് ഓടിയെടുക്കുന്നു, പണ്ട് അളന്നെടുക്കുന്നു. പിന്നെ കേരളത്തിൽ നിന്നാണ് പയ്യൻ അറിയില്ലെന്ന് തോന്നുന്നു. ഞാന് കപിൽ ദേവ് പിന്നെ കപ്പ് നേടുമ്പോൾ ഞാനുണ്ട് ടി വിയുടെ ഫ്രണ്ടിൽ കണ്ടോണ്ടിരിക്കുന്നു. സഞ്ജുവിനോട് ചോദിക്കട്ടെ, സഞ്ജു, നമ്മള് ഒരു ടീം ജയിച്ചു കഴിഞ്ഞാൽ ആ ടീം ജയിച്ച ടീം എന്തിനാണ് ഈ സ്റ്റംപ് ഊരിക്കൊണ്ട് പോകുന്നത്? എനിക്കത് ഇതുവരെ ആ ഒരു മെമ്മറിക്ക് വേണ്ടി വീട്ടിൽ കൊണ്ട് വെക്കാനാണ്. അല്ല, തോറ്റ ടീം ദേഷ്യത്തോടെ ഊരി കുത്താതിരിക്കാനാണ്. പിന്നെ ഞാൻ, എനിക്ക് രണ്ട് സംശയമുണ്ട്. ഇപ്പൊ ഉദാഹരണം സച്ചിന്റെ, സച്ചിൻ സാർ, മാസ്റ്റർ സച്ചിൻ, സച്ചിന്റെ ആക്ഷൻ എന്ന് പറയുമ്പോ ഇതാ. ഇതാണ് സച്ചിന്റെ ആക്ഷൻ. ധോണി ആണെങ്കിൽ നേരെ മറിച്ച് ഗ്ലൗ എപ്പോഴും നമ്മുടെ ഒരു റൺ എടുത്തു കഴിഞ്ഞാൽ ഗ്ലൗ വീണ്ടും ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് ഉറപ്പാക്കും. ധോണി. അപ്പൊ സഞ്ജുവിന് ഏതെങ്കിലും ഒരു സ്റ്റൈൽ ഉണ്ടോ? സ്റ്റൈല് പ്രത്യേകിച്ച് എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഈ സ്റ്റൈൽ ഇത് കാണിക്കുന്നത്? എനിക്കും അത് മനസ്സിലായി. എനിക്ക് അതൊന്നും ഇല്ല സ്റ്റൈൽ. അവരോരോ സ്റ്റൈൽ. ഇപ്പൊ സഞ്ജു പറഞ്ഞില്ല എനിക്ക് അങ്ങനെ പ്രത്യേക സ്റ്റൈൽ എന്ന്. അപ്പൊ ആശാന സ്റ്റൈൽ ഉണ്ട്. ആശാ മനസ്സിലാത്താണ്, ആശാനല്ല എനിക്കറിയാം. ആശ എങ്ങനെ ഇരിക്കും? ഫസ്റ്റ് എന്റെ ആശയല്ലാ കളിക്കും. എന്നുള്ള കാര്യം ചെയ്യൂ സഞ്ജു, വന്നതല്ലേ എന്റെ പയ്യന് ഒന്ന് ആ സ്റ്റമ്പിളൊക്കെ കൊണ്ടുവയ്ക്കൂ, ബാറ്റ് ചെയ്ത് നോക്കൂ. അവന്റെ ബാള് തീപറന്ന ബാളാണ്. കിലോമീറ്റർ 138 കിലോമീറ്റർ സ്പീഡിലാണ് അവൻ എറിയുന്നത്. അത് കുറവാണ് ചേട്ടാ. ഇത് സച്ചിൻ ദ്രാവിഡ് അങ്ങനെയൊക്കെ വലിയ കളിക്കാരൂടെ ചെയ്യുന്ന ഒരാളാണ്, പ്ലേ ചെയ്യുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി വല്ലതൊക്കെ പറ്റിയ? യേശുദാസ് റെഡി പണുമ്പോ നമുക്ക് കൂടെ പാടാലോ? ഇനി വിക്കറ്റ് വീഴ്ത്താനായിട്ട് കെൽപ്പുള്ള മൂന്ന് പേരെ കൂടി നമ്മൾ വിളിക്കാൻ പോവുകയാണ്. അതിൽ ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ജതി ഷേട്ടൻ. ശ്രദ്ധിച്ചോണം, ബ്രെറ്റ്ലിയെ പോലും ഇത്രയും ഭയക്കേണ്ടതില്ല. വിളിക്കാനുള്ളത് നല്ലൊരു കൈയടിയോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. റിമി ടോമി. ഓക്കേ, ഹിയർ വി ഗോ ഫോർ ദി ഫസ്റ്റ് ബോൾ. ആ ഓടി വന്ന റിമി. ഓ ഇല്ല, റിമി തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. ഇനി വിളിക്കാനുള്ളത് കോമഡി സ്റ്റാർസിന്റെ രോമാഞ്ചമായ നമ്മുടെ സ്വന്തം ശ്വേത. നിങ്ങൾ
ഇങ്ങോട്ട് വരരുത്, കെട്ടിപ്പിടിച്ച് ഔട്ടാക്കും. സഞ്ജു പറയുന്നത് സഞ്ജുവിന്റെ ഒരു ചെറിയൊരു കോൺസെൻട്രേഷൻ എവിടെയോ ഒന്ന് പിഴച്ചു പോയിന്നാണ്. അല്ലാതെ സ്റ്റംപിലോട്ടായിരുന്നു ബോൾ, അപ്പൊ പെട്ടെന്ന് അവിടെ തെറ്റി മാറി ഇങ്ങനെ. ഇനി അപ്പോ സഞ്ജു പറയാനുള്ളത്, നമ്മുടെ കോമഡി സ്റ്റാർസിൽ ഇവിടെ എത്തി ജയദീഷ് ഏട്ടൻ, റിമി രണ്ടുപേരും ബോൾ ചെയ്തു, ആൻഡ് ശ്വേത ഓൾസോ ബോൾ. അപ്പൊ അവരുടെ ഒരു പെർഫോമൻസ് ഒരു അനാലിസിസ് നടത്തിയാൽ വാട്ട് യു ഹാവ് ടു സേ? ജഗദീഷ് ഏട്ടൻ കുറച്ചുകൂടെ ഒന്ന് ആ ലൈനിൽ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ അവര് നല്ല സ്പീഡുണ്ട് ബോൾ, പക്ഷെ കുറച്ചുകൂടെ ലൈനിൽ വന്നാൽ കുറച്ചുകൂടെ നല്ലപോലെ വിക്കറ്റ് എടുക്കാമെന്ന് തോന്നുന്നു. അക്സെപ്റ്റ് ചെയ്യുന്നു, അത് കറക്റ്റ് ആണ്. എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് എന്നല്ല, ലൈനിൽ ഞാൻ വർക്ക് ചെയ്ത് ഞാൻ വിക്കറ്റ് എടുത്തിരിക്കും. സംസാരം പോലെ തന്നെ ഭയങ്കര എനർജി ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ബോള് സ്റ്റംപ് വന്നിരുന്നെങ്കിൽ ഔട്ട് ആവാമായിരുന്നു. കുറച്ച് ബോൾ ഇങ്ങോട്ടായി പോയെന്ന് ചേച്ചി ഭയങ്കര നന്നായിട്ട് ബോൾ ചെയ്യുന്നു. നമ്മുടെ ടീമിലെ ബോളേഴ്സിനെ ഞാൻ ഒരു മീറ്റിംഗിൽ ഒരു കോച്ചിങ്ങിന് വിടുന്നുണ്ട്. അപ്പൊ ഭയങ്കര നല്ലപോലെ എറിയുന്നുണ്ടായിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു, അല്ലാതെ ഒരു റിയൽ ക്രിക്കറ്റിൽ സഞ്ജു ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ബോളേഴ്സിനെ ഫേസ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ബോളർ ആരായിരിക്കും? ഐ പി എൽ കുറെ കളിക്കുന്നുണ്ട്. അപ്പോൾ കെ കെ ആറിലെ സുനിൽ നാരായണൻ എന്ന് പറഞ്ഞ ഒരു ബോളർ ഉണ്ട് വെസ്റ്റ് ഇൻഡീസിൽ. അപ്പോൾ പുള്ളിയെ കളിക്കാൻ ഭയങ്കര പാടുപെട്ടിട്ടുണ്ട്. എന്താ അതിൽ പാടെന്താണ്? കറക്റ്റ് ശ്വേത ചേച്ചി പറഞ്ഞ പോലെ ബോൾ ഇങ്ങനെ പെട്ടെന്ന് അകത്തോട്ട് കയറി പോകും. അപ്പോൾ കുറച്ച് പാടാണ്. കോമഡി സ്റ്റാറല്ല സുനിൽ നരേൻ. ഓക്കേ, അപ്പോൾ ത്രിലോക് സർ ആൻഡ് സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ഓക്കേ, പിന്നെ ഒരു കാര്യം, നേരത്തെ ആവശ്യപ്പെട്ടത് ഞാൻ നിരാകരിച്ചില്ലെന്ന് വേണ്ട, ഞാൻ ആ പുറത്തുള്ള മുസാന്തരം മുട്ടിക്കാണും, ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു എൻ്റെ. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഗസ്റ്റായിട്ട് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം സഞ്ജു ഇവിടെ എത്തി. ഭയങ്കര സന്തോഷം, കാരണം നമ്മൾ ഗാലറിയിലും ടി വിയിലും ഒക്കെ കാണുമ്പോൾ ഇത്രയൊന്നും സംസാരിക്കുന്ന, ഇത്രയൊന്നും ചിരിക്കുന്ന സഞ്ജുവിനെ നമ്മൾ മലയാളികൾ ഇന്ത്യക്കാരും ഇതുവരെ കണ്ടിട്ടില്ല. സോ വേറൊരു സഞ്ജുവിനെ ഇന്ന് കാണാൻ പറ്റിയതിലുള്ളൊരു ത്രില്ലിലാണ് ഞാൻ. അപ്പോൾ എന്തായാലും സഞ്ജു, വാട്ട് യു ഹാവ് ടു സേ? അതിന് തന്നെ വലിയ സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു പ്രോഗ്രാമിന് എന്നെ ഇവിടെ വിളിച്ചതിന് എല്ലാ ഓർഗനൈസേഷനും എൻ്റെ താങ്ക് യു. പിന്നെ നമ്മുടെ കുറെ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ വീട്ടിലും അച്ഛനും അമ്മയും കാണാറുണ്ട്, പിന്നെ കുറെ ഫ്രണ്ട്സ് കാണാറുണ്ട്. ഞാൻ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിനെക്കാട്ടിയും കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ടീമിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു മാച്ച് എന്തെങ്കിലും ഔട്ടായി വിഷമത്തിലൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് യൂട്യൂബിൽ കോമഡി സ്റ്റാർസോ ഇന്നലത്തെ പരിപാടി അടിപൊളിയാണെന്ന് പറഞ്ഞ് അത് നോക്കി രസിക്കാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും എൻജോയ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ ഇവിടെ വിളിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇന്നത്തെ കോമഡി സ്റ്റാർസിലെ ഗസ്റ്റായിട്ട് സഞ്ജു എത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സർപ്രൈസ് പാക്കേജ് ഓഫ് സ്കിറ്റ് നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ ഇതാ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ വിശേഷങ്ങളൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. We are not hunters, only മരമ്പെട്ടുകാർ. നിങ്ങൾ പുലിയെന്ന് പറഞ്ഞപ്പോ ഞാൻ കേട്ടത് കുളിയെന്നാ. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? മുരുക മുരുക പുലി മുരുക ഇവിടെ ഉപ്പില്ല, മുളകില്ല, മല്ലിയില്ല, പഞ്ചസാരയില്ല, ജീരകമില്ല, കടുകില്ല, വെളുത്തുള്ളിയില്ല. എന്റെ പേര് പുലിമുരുകൻ എന്നാണ്, അല്ലാതെ മുരുകൻ പലചരക്ക് കട എന്നല്ല. ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഒരു ഓൾഡ് വേർഷൻ ഓഫ് പുലി മുരുകനുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം സിനിമാ സ്പൂഫ് റൗണ്ടിന് വേണ്ടി കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓ
2016 മലയാള സിനിമാ ശൃംഖലയെ ആദ്യ 100 കോടി ക്ലബിലെത്തിച്ച ചിത്രം പുലിമുരുകൻ. എന്നാൽ ഈ ചിത്രം വർഷങ്ങൾക്ക് മുൻപാണ് ചിത്രീകരിച്ചിരുന്നതെങ്കിലോ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഭാവനയിൽ പലതവണ പറഞ്ഞിട്ടില്ലേ ഇവിടെ വന്ന് വിറക് വെട്ടരുതെന്ന്. ഇവിടെ വന്നാൽ എന്താ കുഴപ്പം മൂപ്പ? ഈ പുലിയൂർക്കാട് പുലിയുടെ വാസസ്ഥലമാണെന്ന് അറിയില്ലേ? ഇത് വാസുവിന്റെ സ്ഥലമാണെന്ന് എനക്ക് അറിഞ്ഞൂടായിരുന്നു മൂപ്പ. വാസുവിന്റെ സ്ഥലമല്ല, പുലിയുടെ വാസസ്ഥലം. മൂപ്പ, ഞാൻ ഇതുവരെ പുലിയെ നേരിട്ട് കണ്ടിട്ടേയില്ല. നന്നായി, പുലിയെ നേരിട്ട് കണ്ടവരാരെയും ഞങ്ങളും പിന്നെ കണ്ടിട്ടേയില്ല. ആ മതി മതി, പുലി ഇറങ്ങുന്നതിന് മുമ്പ് കുഴിയിലെത്തിൻ, ഇല്ലെങ്കിൽ നിങ്ങൾ കുഴിയിലെത്തും. ുന്ന കാട്ടിൽ ആരാ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ആരാന്ന്? ഹലോ മിസ്റ്റർ മുപ്പൻ, ഐ എം ഡാഡി, ഡാഡി ഗിരിജ. മോളെ ഗിരിജ, നിന്റെ ഡാഡി വന്നടി, ഓടി വാടി. അപ്പൊ നിങ്ങള് ഗിരിജയുടെ ഡാഡി അല്ലേ? ഞാൻ ആരുടെയും ഡാഡി ഒന്നുമല്ല, എന്റെ പേരാണ് ഡാഡി ഗിരിജ. ഇവിടെ എന്തിനാ വന്നത്? ഞാൻ പുലിമുരുകനെ അന്വേഷിച്ചു വന്നതാണ്. മുരുകനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അളനിയിൽ പോകണമായിരിക്കും അല്ലേ? അതല്ല, മുരുകനെ പറ്റി അറിയണമെങ്കിൽ പുലിയൂർക്കാടെന്താന്ന് അറിയണം. കേട്ടറിവിനേക്കാൾ വലുതാണ് പുലിമുരുകൻ എന്ന സത്യം. പണ്ട് കുട്ടിക്കാലത്ത് കുട്ടിപ്പുലിമുരുകനും അച്ഛനും ഈ കാട്ടിലാണ് വിറക് വെട്ടാൻ വന്നിരുന്നത്. ആണോ മോനെ? എന്നാൽ ഞാനിതാ വരുന്നു. വേണ്ട മോനെ, ആ മഹാഗണി വെട്ടിയാൽ നമുക്കത് മഹാകിണിയാകും. നീര് കാര്യം ചെയ് ഈ ബാക്കിയുള്ള വിറകെല്ലാം വാരിക്കെട്ടി തലയിലെടുക്ക്. കേട്ടാൽ എന്താ? We are not hunters, only marambittukar. If you tell once more like this, I will pull out your tongue. നീ പേടിച്ചു പോയോ? ദേഷ്യം വന്നാൽ ഞാൻ ചറപറാന്ന് ഇംഗ്ലീഷ് എടുത്ത് അലക്കും. കാട്ടിലായത് നന്നായി, നാട്ടിലായിരുന്നെങ്കിൽ നാട്ടുകാർ എടുത്തിട്ട് അലക്കിയേനെ. ബഹളം വെച്ച് പണിക്കുട്ടിനെ ഉണർത്തിയപ്പോൾ അച്ഛൻ സമാധാനമായല്ലോ. മോനി, മോനെ മുരുക, പുലി വരുന്നു, ഓടിക്കോ. പുലിയുടെ കാര്യം ഞാൻ ഏറ്റു. പഠിക്കരുത്, എന്തമ്മേ എന്നെ കൊണ്ടുപോകുന്നേ. അങ്ങനെ മുരുകൻ പ്രതികാരദാഹിയായി വളർന്ന് പുലിമുരുകനായി, പുലിയൂർക്കാടിന്റെ രക്ഷകനായി. ഇത്രയും ഭംഗിയായി പുലിമുരുകന്റെ കഥ പറഞ്ഞു തന്നതിന് താങ്ക്സ്. ഒന്ന് രണ്ടു പേർക്ക് ഇങ്ങോട്ടും വരാം. പെണ്ണുങ്ങളെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഞാനും ഒട്ടും മോശമല്ല. അപ്പൊ എനിക്കൊരു സംശയം, നിങ്ങളുടെ പേര് ഡാഡി ഗിരിജ എന്നാണോ അതോ ഗിരിരാജൻ കോഴി എന്നാണോ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്തു പറ്റി?
ഞങ്ങൾ കുളിച്ചോണ്ടിരുന്നപ്പോൾ കുറ്റിക്കാട്ടിൽ ഒരു അനക്കമ്മൂപ്പ പുലിയാണെന്ന് തോന്നുന്നു. നിങ്ങൾ കുളിക്കുന്ന സമയത്താണ് കുറ്റിക്കാട് അനങ്ങിയതെങ്കിൽ അത് പുലിയായിരിക്കില്ല, പൂങ്കായി ശശിയായിരിക്കും. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് പോകരുത്, അവിടെ പുലി ഉണ്ടെന്ന്. നിങ്ങൾ പുലി എന്ന് പറഞ്ഞപ്പോ ഞാൻ കേട്ടത് കുളിയെന്നാ. പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് വന്ന് ഒളിഞ്ഞു നോക്കാൻ നാണമില്ലാതെ നിങ്ങൾക്ക് അവിടെ നിന്ന് കുളിക്കാമെങ്കിൽ മാനമില്ലാതെ എനിക്ക് ഒളിഞ്ഞും നോക്കാം. സുമതി, നിന്റെ അമ്മമ്മ പണ്ട് ആ കടവിലാ കുളിച്ചത്, നിന്റെ വലിയമ്മയും ആ കടവിലാ കുളിച്ചോണ്ടിരുന്നത്, ഇപ്പൊ നീയും ആ കടവിൽ തന്നെ കുളിക്കാൻ വന്നല്ലേ. ആ കാലൊന്നു പിടിച്ചോട്ടെ. എന്തിനാ? മൂന്ന് തലമുറയുടെ കുളിസീൻ കണ്ട മഹാനല്ലേ ഈ നിൽക്കുന്നത്. എവിടേക്ക്? താഴത്തെ കടവിലേക്ക്. അയ്യോ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, അതെന്റെ വലിയച്ഛന്റെ കടവാ. ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആരാ നിങ്ങൾ? ഞാൻ പുലിമുരുകന്റെ അടിയൻ മണിക്കുട്ടന്റെ കൂട്ടുകാരൻ ബാബു. ഞങ്ങൾ മദ്രാശിയിൽ നിന്നും വരികയാണ്. ഐഷടാ, എന്റെ കൂടെ വന്ന ശുഗു എന്തി? അയ്യടാ ശുഗു. അയ്യോ പാവം, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അല്ല, നിങ്ങൾ എന്തിനാ ഈ പുലിയൂർക്കാട്ടിൽ വന്നത്? എടാ ശുഗു, നോക്കി നിൽക്കാതെ നമ്മൾ വന്ന കാര്യം പറ. ഞങ്ങൾക്ക് കുറച്ചധികം കഞ്ചാവ് വേണം. നിങ്ങൾക്ക് എന്തിനാ ഇത്രയധികം കഞ്ചാവ്? ഞങ്ങൾക്ക് അതുപയോഗിച്ച് പുതിയൊരു തരം പെർഫ്യൂം ഉണ്ടാക്കാനാണ്. അതടിച്ചാൽ മണക്കുകയും ചെയ്യും, മണത്താൽ കിറങ്ങുകയും ചെയ്യും. ഒരു പിടിക്ക് രണ്ട് പക്ഷി. കഞ്ചാവിന്റെ കാര്യം ചോദിക്കാൻ പറ്റിയ ഒരാളുണ്ട്, നമ്മുടെ പുലിമുരുകന്റെ മാമൻ. ദാ വരുന്നു. എന്താ ഇവിടെ ഒരാൾക്കൂട്ടം? എടാ ബലരാമ, പിള്ളേരൊക്കെ എവിടെ? അവരെ സ്കൂളിൽ വിട്ടില്ലയോടാ? വീട്ടിൽ തന്നെയുണ്ട്. ഒരു സ്കൂള് തുടങ്ങാനുള്ള എത്ര പിള്ളേരെ. അതുകൊണ്ട് പിള്ളേരെ സ്കൂളിലേക്ക് വിടുന്നതിന് പകരം ഒരു ടീച്ചറെ വീട്ടിലേക്ക് വരുത്തി. അപ്പോ ആ ടീച്ചറുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇത്രയും കുട്ടികളുള്ള നിങ്ങൾ കുട്ടികൾക്ക് പേരിടാൻ വളരെയധികം ബുദ്ധിമുട്ടി കാണുമല്ലോ. എന്ത് ബുദ്ധിമുട്ട്? ആദ്യം ഒന്ന് രണ്ടു പേർക്ക് പേരിട്ടു, ബാക്കി ക്രമം അനുസരിച്ച് നമ്പർ അടിച്ചങ്ങ് വിട്ടു. അയ്യോ അമ്മേ, പുലി എല്ലാവരും ഓടിത്തളിയോ. അമ്പടി മനമേ, തീപ്പട്ടി കോലെ, പുലിയാണെങ്കിൽ എല്ലാവരും ജീവനം കൊണ്ട് ഓടിച്ചോ. എല്ലാവർക്കും പുലിയെ പേടിയാണെങ്കിൽ എന്റെ മുന്നിലും പിന്നിലുമായി വന്നു നിൽക്കും. അപ്പോൾ ഞങ്ങളുടെ പേടി മാറിക്കിട്ടുമല്ലേ? എന്റെ പേടി മാറിക്കിട്ടും. ഇങ്ങനെ ബഹളം വെച്ച എല്ലാവർക്കും പുലിയുടെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എന്തു ചെയ്യും? ഇനി അവൻ വരണം. കോടിറങ്ങി വരുന്ന നരഭോജികളായ വരയൻ പുലികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തവൻ മുരുകൻ, പുലി മുരുകൻ. ഉയരണംറങ്ങിയ പോരഴക ഇനി ചെങ്കടനാകണം പുലി മുരുക. മുരുക മുരുക പുലി മുരുക. നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പുലി മുരുകൻ എത്തിക്കഴിഞ്ഞു. ഇനി പുലിയാണോ എലിയാണോ ക്ലൈമാക്സിൽ വരാൻ പോകുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ കാത്തിരുന്നേ മതിയാകുള്ളൂ. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. എന്താടാ മുരുക ഇത്? ശ്രാദ്ധത്തിനുള്ള ബലിക്കാക്കെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തതാ. ഇവിടെ ഉപ്പില്ല, മുളകില്ല, മല്ലിയില്ല, പഞ്ചസാരയില്ല, ജീരകമില്ല, കടുകില്ല, വെളുത്തുള്ളിയില്ല. എന്റെ പേര് പുലിമുരുകൻ എന്നാണ്, അല്ലാതെ മുരുകൻ പലചരക്ക് കട എന്നല്ല.
മണിക്കുട്ടന് വലുതും പറ്റിയോ? അയ്യോ ഇല്ല മാമ, മണിക്കുട്ടൻ ഇപ്പോഴും സുരക്ഷിതനാണ്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഭയങ്കരം തന്നെ. ആ പുലിമുരുകന്റെ സാഹസികത കണ്ടപ്പോൾ തന്നെ ആ പുലി പേടിച്ച് ആ പമ്പ കടന്നു. പറയുന്ന കൊണ്ട് ഒന്നും വിചാരിക്കരുത് മുരുക, ഇതുപോലൊരു സാഹസികത ലോകത്ത് വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. അത് ശരിയാ, വരയൻ പുലിയെ പിടിക്കാൻ വരുമ്പോഴെങ്കിലും നിനക്കൊരു വരയൻ നിക്കറ് മേടിച്ചിട്ടൂടെ മുരുക? അതെ, ഞങ്ങൾ മണിക്കുട്ടന്റെ കൂട്ടുകാർ. അല്ല, എന്താണ് മുരുകേട്ട ഈ കഴുത്തിൽ കിടക്കുന്നത്? ഇത് എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് അച്ഛൻ പിടിച്ച പുലിയുടെ പല്ല. അപ്പോൾ ഈ മോതിരത്തിൽ കാണുന്ന പല്ലോ? ഇത് പുലിയുടെ ഓർമ്മയ്ക്ക് പുലി പിടിച്ച അച്ഛന്റെ പല്ല്. മുരുക, പിന്നെ ഒരു കാര്യം, നാളെ മുതൽ ഞാനും പുലിയെ പിടിക്കാൻ ഇറങ്ങും. 1 മിനിറ്റ്. എന്താടാ മുരുക ഇത്? ശ്രാദ്ധത്തിനുള്ള ബലിക്കാക്ക് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തതാ. അല്ല മുരുക, ഈ ആൺപുലിയെയും പെൺപുലിയെയും കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും? കൂട്ടത്തിൽ മുൻപേ പോകുന്നത് പെൺപുലിയും പുറകെ പോകുന്നത് ആൺപുലിയായിരിക്കും. അതെന്താ അങ്ങനെ? അത് കാട്ടിലായാലും നാട്ടിലായാലും പെണ്ണിന്റെ പുറകെ ആണ് പോവൂ. മുരുക, മൈന വരുന്നു. അമ്മയെ വരട്ടെ, അമ്മയെ പിടിച്ച് ഞാൻ കൂട്ടിലിട്ട് വളർത്തും. മൈനെ പിടിച്ച നീ വിവരം അറിയും, എന്റെ ഭാര്യയാടാ മൈന. ടിയും കാൽച്ചിലമ്പേ കാനനമൈനേ, കാട്ടുജാവൽ കാപ്പഴുത്തേ ദീപരുകില്ലേ, കനവു നിറച്ചേ ഞാനീ ചിറകു നനച്ചേ, കളിയിലൊളിച്ചേ ഞാനീ കാടാകെ. വന്നോ ഹെലിമുരുകൻ, ഇവിടെ ഉപ്പില്ല, മുളകില്ല, മല്ലിയില്ല, പഞ്ചസാരയില്ല, ജീരകമില്ല, കടുകില്ല, വെളുത്തുള്ളിയില്ല. എന്റെ പേര് പുലിമുരുകൻ എന്നാണ്, അല്ലാതെ മുരുകൻ പലചരക്ക് കടാന്നല്ല. മൈനെ, വല്ലാത്ത വിശപ്പ്, നീ കഴിക്കാൻ ചമ്മന്തി അരച്ച് ചോറെടുക്ക്. എങ്ങനെ ചമ്മന്തി അരക്കും? ഇവിടെ ചമ്മന്തി അരക്കാൻ തേങ്ങ പോലുമില്ല. മോളെ, ആ വള്ളി കെട്ടിയ പിച്ചാത്തി ഇങ്ങ് എടുക്ക്, ഇതെറിഞ്ഞ് പുലിയെ മാത്രമല്ല തേങ്ങയിടാം. തേങ്ങ തേങ്ങ കിട്ടിയ സ്ഥിതിക്ക് ചോറെടുക്ക് മൈനെ. ഇപ്പോൾ ശരിയാക്കി തരാം. മൈന കലിച്ചാണല്ലോ പോയത്, അപ്പോ ഇന്നും പട്ടിണി. ആരാ കാറിൽ വന്നത്? അച്ചാതി ജൂലി ആന്റി. എനിക്കൊരു ജോലിയാകും. ഇവിടെ ഉണ്ടായിരുന്നു ജോലി? എനിക്കൊരു അപേക്ഷ ഉണ്ട്. ദയവു ചെയ്ത് നാട്ടിൽ നിന്നും കാട്ടിലേക്ക് എന്നെ കാണാൻ വരരുത്. അപ്പോ മുരുകേട്ടൻ എന്റെ ഇഷ്ടമല്ല അല്ലേ? അതുകൊണ്ടല്ല, ഈ പുഴ കടന്നു പോകാൻ ഞങ്ങൾക്കൊരു മരപ്പാലമേ ഉള്ളൂ. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അത് തകർക്കരുത്. മുരുകേട്ട് നീ വേലൊക്കെ മാറ്റി തോക്കാക്കിക്കൂടെ? എനിക്ക് വെടിവെക്കാനുള്ള ലൈസൻസ് ഇല്ല. ലൈസൻസ് ഒക്കെ ഞാൻ വാങ്ങിത്തരാം. ഈ ജൂലി എന്നെ കൊണ്ട് വെടിവെപ്പിക്കും.
ഈ വേല വെച്ചൊരു വേല കാണിച്ചു തരാം. ആ വേല മനസ്സിലിരിക്കട്ടെ. ഈ പുലിമുരുകന്റെ ഒരു കാര്യം, ജൂലി, അവിടെയാണ് ആദ്യമായിട്ട് മൈനെ കണ്ടത്, അല്ല പുലിയെ കണ്ടത്. മനസ്സിലായോ ജൂലിക്ക്? ജൂലിക്കെല്ലാം മനസ്സിലായില്ലെങ്കിലും എനിക്കെല്ലാം മനസ്സിലായി. ഇറങ്ങി പോടി ഇവിടുന്ന്. ജൂലി, കക്ഷത്തിരുന്നത് കിട്ടിയതുമില്ല, ഉത്തരത്തിലിരുന്നത് പോവുകയും ചെയ്തു. എന്റെ അനിയൻ മണിക്കുട്ടനല്ലേ ഇതാ വരുന്നത്? എന്താ മണിക്കുട്ട? ഡാഡി ഗിരിജയുടെ ആൾക്കാർ എന്നെ കൊല്ലാൻ വരുന്നു, അവർക്ക് കഞ്ചാവ് കൊടുക്കാത്തതിന്. കഞ്ചാവോ? അതെ ചേട്ടാ, നമ്മളെ പറ്റിച്ച് ഈ കാട്ടിൽ നിന്ന് കഞ്ചാവ് കടത്താനായിരുന്നു അവരുടെ പദ്ധതി. ഇത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. മുരുകണ്ണരി നമ്മക്കിവരെ ഒറ്റക്കെട്ടായി. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഡാഡി ഗിരിജ ഞാനും ഉണ്ട്. വാടാ മുരുക. ശരി മാമ, ചേട്ടാ അവർ ആളെയും കൂട്ടിയാ വരുന്നത്, അവരിങ്ങ എത്തി. മണിക്കുട്ട, നിനക്കൊന്നും സംഭവിക്കില്ല, നീ എന്റെ കയ്യിലോട്ട് ചാടി കയറിക്കോ. എടാ മണിക്കുട്ട, ഇന്ന് നിന്നെ ഞങ്ങൾ ശരിയാക്കും. മണിക്കുട്ടന് വലിയതും പറ്റിയോ? അയ്യോ ഇല്ല മാമ, മണിക്കുട്ടൻ ഇപ്പോഴും സുരക്ഷിതനാണ്. സുരക്ഷിതനാവാൻ നിന്നെ ഞങ്ങൾ അനുവദിക്കണടാ. അത് പറയാൻ നീ ആരാടാ? ഡൈവ് ബാബു. എന്നാ ബാബു ഒന്ന് ഡൈവ് അടിച്ചേ. പോരാ പോരാ. അമ്മാ വെരിടാ അപ്പിഷ്ക അപ്പിഷ്ക. ഡാഡി ഗിരിജ ഓടുന്ന ഓട്ടം കണ്ടില്ലേ? മുരുക മുരുക, രക്ഷിക്കണേ മുരുക, അടിവാരത്ത് ദാ പുലി ഇറങ്ങി. മുരുക, നിങ്ങൾ അങ്ങ് പൊയ്ക്കോ, ഞാനങ്ങ് വന്നേക്കാം. എങ്ങോട്ട് പോവാന്ന്? മൂന്ന് പുലിയെ കൊന്ന കേസ് ഇതുവരെ തീർന്നിട്ടില്ല. ഇനിയും പുലിയെ കൊല്ലാൻ പോവാണോ നിങ്ങൾ? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് ഇനി ആരുണ്ട്? ദൈവമേ, അഗ്നി പരീക്ഷണമാണല്ലോ. മുരുക, എന്റെ പുറകെ പുലിയുണ്ട്, എന്നെ രക്ഷിക്കു മുരുക. മുരുക, ഈ പുലിയൂരിന്റെ ദൈവമാണ് മുരുക. ആ നരഭോജിയായ പുലിയെ നീ കൊന്നില്ലായിരുന്നെങ്കിൽ അത് പിച്ചി ചീന്തിയാണ്. മുരുക മുരുക, നന്ദി മുരുക, നന്ദി ഒരുപാട്. കണ്ടില്ലേ മൈനെ ഇവരുടെ സന്തോഷം? ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാ മൈനെ പുലിയൂര് വിട്ടു പോവാൻ തോന്നുന്നത്? ശരിയാ ചേട്ടാ, ഈ പുലിയൂർ കാടിന്റെ രക്ഷകനായി ചേട്ടൻ ഇവിടെ വേണം. എല്ലാം കലങ്ങിത്തിളഞ്ഞു സ്ഥിതിക്ക് നമ്മക്കൊരു ഷാങ്ങായാലും കുമോണ ഇവര് ഇവിടെ. ലെറ്റസ് എൻജോയ്. കാടടിയും കാൽച്ചിലമ്പേ കാനന മൈനേ, കാട്ടുജാവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ. കനവു നിറച്ചേ ഞാനീ ചിറകു നനച്ചേ, കളിയിലൊളിച്ചേ ഞാനീ കാടാകെ. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ, കാട്ടുഞ്ഞാവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ.
ജ്യോതിഷേട്ടാ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സർ. പുലിമുരുകന്റെ സ്പൂഫ് അവതരിപ്പിച്ചപ്പോ പഴയ കാലഘട്ടത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല, നിങ്ങളുടെ ചില നിരീക്ഷണങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന്, ബാലനായ മുരുകന്റെ അച്ഛൻ കാട്ടിൽ വെച്ച് അനവസരത്തിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചത് കൊണ്ടായിരിക്കണം പുലി പിടിച്ചോണ്ട് പോയത്. പിന്നെ മൂപ്പന്റെ കാര്യത്തില് നിങ്ങളുടെ സ്കിറ്റ് പ്രകാരം മൂപ്പന്റെ ഏറ്റവും വലിയ എന്താ പറയാ മേന്മ എന്ന് പറയുന്നത്, കഴിവെന്ന് പറയുന്നത്, മൂന്ന് തലമുറയിലുള്ള കുളി കാണാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് പൂങ്കായ ശശിയുടെ നിരീക്ഷണമാണ്. ചുരുക്കി പറഞ്ഞ പഴയ കാലഘട്ടത്തിലേക്ക് പറിച്ചു നട്ടപ്പോ എന്റർടൈൻമെന്റ് ഒറിജിനൽ ഫിലിമിനെക്കാളും അല്പം കൂടി എന്നാണ് എന്റെ പക്ഷം. തറോ ഒരു എൻജോയ്മെന്റ് ആയിരുന്നു, എന്റർടൈൻമെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്കിറ്റ് ഒരു മികച്ച സ്കിറ്റായിട്ട് ഞാൻ കണക്കാക്കണം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇവരിങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ഒറിജിനൽ പടം അത് മറന്ന് നിങ്ങളുടെ ഈ ഒരു പടം കാണുമ്പോൾ ആ ഒരു സന്തോഷം, കോമഡി ആണെങ്കിലും എന്നാ നിങ്ങൾ ആ ട്രാക്ക് അല്ലാതെ ആ സ്റ്റോറി ലൈൻ വിട്ടിട്ടൊന്നും കളിച്ചിട്ടില്ല, ഓവറായിട്ട് നിങ്ങൾ ഓവർ ഇതൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരെയും ക്യാരക്ടറൈസേഷൻ ഭയങ്കര ക്ലിയർ ആയിരുന്നു. ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ സിനിമ സ്പൂഫ് റൗണ്ടിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. റിമി ടോമി, ഇത്രയും നല്ല സ്കിറ്റ് കാണുമ്പോൾ ഞാൻ എങ്ങനെ ഹാപ്പി ആവാണ്ടിരിക്കും? കാരണം പുലിമുരുകൻ എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ പഴയ സിനിമയായിട്ട് മാറ്റിയപ്പോൾ ആ പുലിമുരുകൻ്റെ ഓരോ സീൻ ബൈ സീനും നമ്മുടെ മനസ്സിൽ കാണുകയായിരുന്നു. പഴയ സിനിമയിലോട്ട് പോകുമ്പോൾ ആ കഥ ഒട്ടും മാറ്റാണ്ട് ഫസ്റ്റ് തന്നെ ലാലേട്ടനായിട്ട് വന്ന ആ എൻട്രിക്ക് കൊടുക്കണം, അദ്ദേഹത്തിന് ഗംഭീരമായൊരു കൈയടി. അതുപോലെ അതിലെ ഭയങ്കര ഹിറ്റ് പാട്ടല്ലേ, കാടണിയും കാൽച്ചിലമ്പി കാനനമൈനേ കാട്ടുഞ്ഞാവൽ കാപ്പഴുത്തു നീ അറിഞ്ഞി. ഈ പാട്ട് കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ ഐ ഹോയ് എന്ന് പഴയ രീതിയിൽ നിങ്ങൾ കൊണ്ടുവന്നു, അതുവരെ നമ്മൾ ശ്രദ്ധിച്ചു. ഓക്കെ, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. സൂപ്പർ, താങ്ക് യു. താങ്ക് യു സഞ്ജു. എന്താണ് ഒരു ഫീലിംഗ്, എന്താണുള്ളത്? ഭയങ്കര സന്തോഷമാണ്, കാരണം ഞാൻ എനിക്കിത് ഭയങ്കര ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 1 hour ലൈഫിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സംഭവമാണ്. കാരണം ആ ഒരു പ്രസന്റ് മൂവ്മെന്റിൽ എൻ്റെ മുഖത്ത് എപ്പോഴും ചിരിയുണ്ടായിരുന്നു, മനസ്സിൽ സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാവർക്കും നന്ദി. ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് ഭയങ്കര നന്നായിട്ട് ചെയ്തു. അപ്പോൾ വളരെ നന്ദിയുണ്ട് ഇത്രയും മനോഹരമായ ഒരു സ്കിറ്റ് കാഴ്ചവെച്ചതിന്. താങ്ക് യു. താങ്ക് യു. ഓ മൈ ഗോഡ്, അമേസിംഗ്. ഇനി സഞ്ജുവിന് വേണ്ടി ഒരു സർപ്രൈസ് ഇവിടെ ഉണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു കാര്യം നമുക്ക് ബാക്കിയുണ്ട്. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ ഈ ഒരു കിടിലൻ 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 പെർഫോമൻസിന്റെ മാർക്സ് കൂടി നമുക്കറിയണം. ഓക്കെ, ശ്വേതിശി ഓൺ 30 out of 30. താങ്ക് യു മാഡം. ജ്യോതിഷേട്ടാ 40 out of 40. താങ്ക് യു സർ. റിമി ടോമി 30 out of 30. നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പുലിമുരുകന്റെ സിനിമ സ്പൂഫിന് വേണ്ടി ഇവർക്ക് ലഭിക്കുന്നു എത്രയാണ് ബോയ്സ്? 100 out of 100. അപ്പോ സഞ്ജുവിനെ ഈ വേദിയിലേക്ക് ഞാൻ ഒന്ന് മൈക്കുമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. സഞ്ജു, ഇന്ന് സഞ്ജുവിനെ കാണാനായിട്ട് ഇവരല്ലാതെ ഒരു ഒരാൾക്ക് കൂടി ഒന്ന് വരണം എന്നുണ്ട് ഈ ഫ്ലോറിലേക്ക്. സഞ്ജു ഓക്കെ പറയുകയാണെങ്കിൽ ഞാൻ വിളിക്കാം. തീർച്ചയായിട്ടും വന്നോട്ടെ. വന്നോട്ടെ അല്ലേ. അപ്പോ നമ്മൾ ഇന്ന് സഞ്ജുവിന് ഒരു ഒരു ടാസ്ക് കൊടുക്കാണ്, വേറൊന്നല്ല, ഈ പുലിനെ ഒന്ന് ചാലഞ്ച് ചെയ്ത് ഒന്ന് കീഴ്പ്പെടുത്തണം. നമ്മുടെ ലാലേട്ടന്റെ ഏറ്റവും വിശ്വപ്രശസ്തമായിട്ടുള്ള ഒരു മ്യൂസിക് ഞങ്ങളൊന്ന് പ്ലേ ചെയ്യും. അപ്പൊ അതുപോലെ, അതായത് സഞ്ജുവിന്റെ ഒരു വേർഷൻ ഒരു പുലിമുരുകൻ ഞങ്ങൾക്ക് ഒന്ന് കണ്ടാക്കൊള്ളാന്നുണ്ട്. ബിക്കോസ് എപ്പോഴും ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലുള്ള സഞ്ജുവിനെ മാത്രമേ മലയാളി പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ, ഇന്ത്യ കണ്ടിട്ടുള്ളൂ. സോ ഇനി ആകാൻ പോകുന്നത് സഞ്ജു എന്ന പുലിമുരുകനാണ്. ഓക്കെ, യു ഓൾ റൈറ്റ്? ഓക്കെ, ആയിക്കോട്ടെ. ഇന്ന്
സഞ്ജു വന്ന ഈ ഒരു എപ്പിസോഡ് നമുക്ക് ട്രൂലി സ്പെഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റും ഞങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്യുന്നു. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. ഇന്ന് നമ്മളെല്ലാവരെയും ഞെട്ടിച്ച ഈ പുലിയായിട്ട് ഇവിടെ എത്തിയ രണ്ട് പേരുണ്ട്. അവരുടെ പേര് മെൻഷൻ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് മാത്രം ഞാൻ ഇതൊന്ന് ഊരിയെടുക്കുന്നു. ആഷിക്കും കണ്ണനും അല്ലേ? ഓക്കെ, രണ്ടുപേരും ബേസിക്കലി ഡാൻസേഴ്സ് ആണ്. ഇന്ന് നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വേണ്ടി പുലി ആകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ഇത്രയും ഒരു സപ്പോർട്ട് കൊടുത്തതിന് താങ്ക് യു സോ മച്ച് ബോയ്സ്. ഇത്രയും ഒരു എന്താ പറയുക, ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു സഞ്ജുവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. സോ അതിൻ്റെ ഒരു സന്തോഷത്തോടെ ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യുകയാണ്. ജയതിഷേടാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് അടിച്ച് പൊളിച്ച് ഒരു സോങ്ങിനൊന്ന് മൂവ് ചെയ്താലോ. സഞ്ജു, യു റെഡി? മ്യൂസിക്. തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഗസ്റ്റുകളും നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ സഞ്ജുവിനെ പോലുള്ള താരങ്ങളുമായിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we all meet, this is Oppo Comedy Stars Season 2 powered by Lakshmi Jewelry winding up. ശരി, പോണ്ട. ഒന്ന് സൊല്ലെ, എന്നാ പിടിക്കുമാ ഇല്ലയാ? എനിക്ക് ഉന്നെ പിടിക്കും, ആണോ എന്നെ சொல்றதுதான் தெரியல. காட்டுதேனோ தேக்கு சாரோ போக்குவேயிலோ கன்னிப்பெண்ணு ஆடகள ஆடி சிங்கிரி മണ്ണ് തപ്പി കളയല്ലേട്ടാ, നമുക്ക് ആ ചീരയുടെ വഴക്കിടാം. അയ്യോ ചേച്ചി, ഇത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ ഭർത്താവ് നാളെ ആരാ? ഞാനല്ലേ, അതല്ലേ പൈസ കിട്ടത്തില്ലേ? ഞാൻ ഈ ബക്കറ്റുമായിട്ട് ബാത്റൂമിൽ പോയി ഒരു ബീഡി കത്തിച്ചതും ഒരു കത്തിൽ വാന്തലും എല്ലാം കൂടെ കണ്ടില്ലേ? നീ ഇവിടെ വെച്ചാണോ ബീഡി വലിച്ചേ? അതല്ലെന്ന്. പിന്നെ ഞാൻ